ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഞാൻ ഇന്നിപ്പോൾ ഒരു കരിമങ്ങരം പോകുന്ന ഒരു ക്രീമിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ എത്തും എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഒരുങ്ങുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇപ്പം ഇത്തിരി മുന്നേ വിളിച്ചിരുന്നു, അതുകൊണ്ട് അവർ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ വരുന്നതാണ് ആള് എന്ന് തോന്നണു, ഫെയ്ഡ് ഔട്ടും കൊണ്ടേ. ഞാൻ പറഞ്ഞ ആൾ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ 832 രൂപ എനിക്കത് കൊടുക്കേണ്ടി വന്നു. ആദ്യം ഞാൻ മേടിച്ചതിന് 1.5 മാസം മുമ്പ് 590 എന്നോട് പറഞ്ഞിരുന്നത്. ഇത് ഇത്ര വേഗം ഇത്രയും കൂടിയത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എല്ലാ വർഷവും ഒന്ന് നോക്കട്ടെ. ഇതൊന്ന് പൊളിച്ചിട്ടത് ഇത് പൊളിക്കണം, അതിൻ്റെ ആ പേര് കിട്ടണം. ഇത് നോക്കണ്ട, ഇത് ഏത് വഴി, അതല്ല ഇത് ഏത് വഴിയാ വന്നെന്ന് മനസ്സിലാവണില്ല. ഇപ്പൊ ഭയങ്കര ഇതിന് തിരക്ക്. തുറന്നു നോക്കാം നമുക്ക്. ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. പേരും ഞാൻ വായിക്കുകയാണ്, ഫെയ്ഡ് ഔട്ട്. ഇപ്പം ഞാനിത് 3-ാമത്തെ ബോട്ടിലാണ് ഇപ്പോൾ മേടിച്ചേക്കണത്. ആദ്യം ഞാൻ മേടിക്കുമ്പോൾ 590 കഴിഞ്ഞ മാസം ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്പം അന്ന് എനിക്കത് വാങ്ങാൻ പറ്റിയില്ല, പിൻകോഡ് കൊടുത്തത് ഇച്ചിരി പെശുക പറ്റി. അപ്പോൾ അത് കാലടിയിലാണ് വന്നിറങ്ങിയത്. അപ്പോൾ അവിടം വരെ പോയി വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. ഇവിടെ ഇത്തിരി ഉണ്ടായതുകൊണ്ടും ഞാൻ പിന്നെ അതിന് ശ്രമിച്ചില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ
അതിനകത്ത് 832 50 മില്ലിഗ്രാം ആണെന്ന് തോന്നണു. 50 ഗ്രാം അല്ലേ? 50 ഗ്രാം ആ അതേനാ, 50 മില്ലി 50 മില്ലി എന്നല്ലേ ഏട്ടാ പറയണേ? 50 മില്ലിഗ്രാം. ഇനി ഇതിൻ്റെ വില എവിടെയാണ് കൊടുത്തേണേ നോട്ടെ കേട്ടോ. വില എഴുതിയ ഭാഗം അവര് വെട്ടി മാറ്റി കളഞ്ഞേക്കാണ്. ഇത്രയും തന്നെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ബോട്ടിലുകളിലും. ഇപ്പോൾ ഇത്രയും സാധനമാണ് ഉള്ളത്. ഒരു തൊണ്ടാണ് എടുത്ത് പുരട്ടേണ്ടതുള്ളൂ. രാത്രിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മൊത്തം കരിമംഗലം ഉള്ളിടത്ത് കൂടുതലായിട്ട് തന്നിരുന്നു. തട്ടിപ്പൊത്തി വെക്കുകയൊന്നുമല്ല കേട്ടോ. ഒന്ന് മറ്റ് ക്രീമുകളൊക്കെ തൊടുന്നത് പോലെ തൊടുന്നതേ ഉള്ളൂ. പിന്നെ അതിൽ ആ ഒരു തോണ്ടെടുത്താലും നമ്മുടെ മുഖം നിറച്ചും പിന്നെ കഴുത്തിലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ തൂവാനുള്ളതുണ്ട്. ചുണ്ടുവരലിൽ ഒരു കുറച്ചെടുത്താൽ മതി. ആദ്യം ഒരു ഇത്തിരി എടുത്ത് നോക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ വേണോ വേണ്ടത് നോക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ കൂടുതലായി പോകും, ബാക്കി വരും. അപ്പോൾ ഇതിന് ഇത്ര വില കയറിയത് എന്താണെന്നും എനിക്കറിയില്ല. പിന്നെ ആമസോൺ വഴി ഇറക്കിയതിന് 590 വന്നുള്ളൂ. ആമസോൺ വഴി ഇറക്കിയതിന് ഇതിപ്പോൾ ആമസോൺ വഴി അടിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. അങ്ങനെയാണ് ഇത്. അപ്പോൾ അത്രയും ഭാഗം അവർ വെട്ടിക്കളഞ്ഞിരിക്കുകയാണിത്. അങ്ങനെ ചെയ്യാൻ പോ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ 2 ബോട്ടിൽ വാങ്ങിയത് ആമസോൺ വഴിയാണ്. ഞാൻ ഇത്തവണ മാത്രമാണ് ഈ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയത്. ഇതിന് വില കൂടുതലാണ്. ഇതുവഴി വാങ്ങുമ്പോൾ വില കൂടുതലാണ്. 590 ഞാൻ വാങ്ങിയത്. 1.5 മാസം മുന്നേ 590 ഓർഡർ ചെയ്തതാണ്. അത് ആമസോൺ വഴിയാണ്. ഇത് ഫ്ലിപ്കാർട്ട് വഴി ഞാനിപ്പോൾ ഇത് വാങ്ങിയതിന് 832 എന്നോട് വാങ്ങിയത്. അപ്പം നമുക്ക് ആമസോൺ വഴി വാങ്ങുന്നതാണ് ലാഭം. രണ്ടും ഒന്ന് തന്നെ വേണ്ടില്ലേ? ഇത് പഴയ ബോട്ടിലാണ്, പുതിയത്. എല്ലാം ഒന്നുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനത് വീണ്ടും ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ 899 വിലയിട്ടിരിക്കുന്നത്. 899. അപ്പോൾ ആമസോണിൽ ഇപ്പോഴും 590 ഉള്ളൂ സെയിം സാധനം. അപ്പം നമുക്ക് ലാഭം എവിടെയാണ് ഓൺലൈനിൽ വെച്ച് അത് വാങ്ങുന്നത് നല്ലതായിരിക്കും. പിന്നെ പലരും എന്നോട് ചോദിച്ച ഒരു സംശയമാണ് ഇതെങ്ങനെ വാങ്ങും എന്നുള്ളത്. അതിനാണ് നമുക്ക് ഈ ആമസോൺ ഇത് നമ്മളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അത് നമ്മൾ നമ്മുടെ മൊബൈലിൽ ആമസോൺ ആപ്പ് കയറ്റണം. അപ്പോൾ അതുവഴിയാണ് നമുക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ അടിച്ചാൽ ഗൂഗിളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും, ഇതിൻ്റെ ഇതൊക്കെ കിട്ടും.
പക്ഷേ ഇത് ഏത് വഴി നമുക്ക് ഇങ്ങോട്ട് ഓർഡർ ചെയ്യാം എന്നുള്ളത് ഇതൊക്കെ വഴി തന്നെ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ആമസോൺ വഴിയായിട്ടാണ് എനിക്ക് ലാഭം തോന്നിയത്. ആമസോൺ വഴി ഇറക്കിയതിനാണ് എനിക്ക് വില കുറഞ്ഞ് കിട്ടിയത്. അതുകൊണ്ട് അതായിരിക്കും നല്ലതെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ.